നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ഇ ഗ്രാൻസ് വെബ്സൈറ്റിൽ സംഭവിച്ചത് വൻ സുരക്ഷാ വീഴ്ച. വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഫയലുകളാണ് വെബ്സൈറ്റിൽ നിന്ന് നിഷ്പ്രയാസം ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന വിധത്തിൽ തുറന്നു കിടന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ഡാറ്റ വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് ലക്ഷക്കണക്കിന് പേരുടെ സ്വകാര്യ വിവരങ്ങൾ ഒരു സുരക്ഷയുമില്ലാതെ കൈകാര്യം ചെയ്ത വിവരം പുറത്തു വരുന്നത്. എന്നാൽ സുരക്ഷാ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സിഡിറ്റ് ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം ഇതുവരെ തുറന്നു കിടന്നിരുന്ന സ്വകാര്യ വിവരങ്ങളടങ്ങിയ ഡാറ്റ നേരത്തെ മറ്റാരെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്തോ എന്നതിൽ യാതൊരു ഉറപ്പു പറയാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സെർവർ മാറ്റിയ സമയത്ത് ബാക്കപ്പ് ചെയ്തു വെച്ചിരുന്ന ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ് ഈ വിവര ചോർച്ചയ്ക്ക് കാരണമായത്. സിഡിറ്റ് തയ്യാറാക്കുന്ന വെബ്സൈറ്റുകളിൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കാറില്ലെന്നും ഇത് യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. SC ST OBC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി തയ്യാറാക്കിയ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് വൻ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. 2.68 ലക്ഷത്തിലേറെ പേരുടെ ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങളും ചിത്രങ്ങളുമാണ് വെബ്സൈറ്റിൽ നിന്ന് ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ തുറന്നു കിടന്നത്. ഇതിൽ പാസ്ബുക്ക് ഡാറ്റ അടങ്ങുന്ന ഫോർവേഡിന് 15 GB വലിപ്പമുണ്ടായിരുന്നു. 6 GB വലിപ്പമുള്ള ഫോൾഡറിലാണ് പ്രൊഫൈൽ ചിത്രങ്ങൾ ഉള്ളത്. 2 ലക്ഷത്തിലേറെ ഫയലുകൾ ഓരോ ഫോൾഡറിലുണ്ട്. ഇതുകൂടാതെ അപ്ലോഡ് എന്ന പേരിൽ മറ്റൊരു ഫോൾഡറും ലഭ്യമാണ്. ഈ ഫയലിന് 180 GB വലിപ്പമുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അഖിലേഷ് ബി ചന്ദ്രനാണ് സർക്കാർ വെബ്സൈറ്റിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ എത്ര കാലം പഴക്കമുള്ള വിവരങ്ങളാണ് ഇവയൊന്നും വ്യക്തമല്ല. വെബ്സൈറ്റിൽ ലോഗിൻ ID ഉള്ള ആർക്കും വെബ്സൈറ്റിലെ പ്രൊഫൈൽ ചിത്രങ്ങളുടെ ഫോൾഡറിലേക്ക് എളുപ്പം പ്രവേശിപ്പിക്കാവുന്ന നിലയിലായിരുന്നു. ഇത് സംബന്ധിച്ച് അറിവുള്ള ആളുകൾക്ക് ലോഗിൻ ഇല്ലാതെയും ഈ വിവരങ്ങൾ അടങ്ങുന്ന ഫോൾഡറിലേക്ക് പ്രവേശിക്കാനും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. നേരത്തെ കേരള സർവകലാശാലയുടെ വെബ്സൈറ്റിലും സമാനമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരുന്നു. സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും ഒപ്പുമടങ്ങിയ ഫയലുകളാണ് അന്ന് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുണ്ടായത്. ഇക്കാര്യം അഖിലേഷ് ബി ചന്ദ്രൻ ഇമെയിൽ മുഖേന കേരള സർവകലാശാലയെ അറിയിക്കുകയും പിറ്റേ ദിവസം തന്നെ സർവകലാശാല അധികൃതർ വെബ്സൈറ്റിലെ സുരക്ഷാ വീഴ്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ ഡാറ്റ വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് ലക്ഷക്കണക്കിന് പേരുടെ സ്വകാര്യ വിവരങ്ങൾ ഒരു സുരക്ഷയുമില്ലാതെ സർക്കാർ വെബ്സൈറ്റിൽ കൈകാര്യം ചെയ്ത വിവരം പുറത്തു വന്നത്. വെബ്സൈറ്റ് തയ്യാറാക്കിയവർക്ക് സംഭവിച്ച പാളിച്ചകളാണെങ്കിലും സർക്കാർ വെബ്സൈറ്റിലൂടെ ഇത്തരം സ്വകാര്യ വിവരങ്ങൾ പരസ്യമായത് അതീവ ഗൗരവമേറിയ വിഷയം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.